ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ബട്ടൺ പ്രസ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. മൂന്ന് ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാം, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, നമുക്കത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 250 ml കപ്പിന് ഒരു കപ്പ് ഓട്സ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോളം എടുത്ത് ഈ ഓട്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഓട്സ് റോസ്റ്റ് ആകുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, കുറച്ച് ക്രിസ്പു ആവും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് എടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഓട്സ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി, നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിൽ തന്നെ വെക്കരുത്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇതിൽ തന്നെ വെക്കരുത്, വേറെ പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിനകത്തേക്ക് 2 മുട്ട ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കരുത്, കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് നന്നായി മാറിയതിന് ശേഷം വേണം എടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യണം. കുറച്ച് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ ഹണിയാണ്, തേൻ 1 ടേബിൾ സ്പൂൺ തേൻ ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വിസ്ക് കൊണ്ട് എന്തെങ്കിലും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആവണം, അതിന് വേണ്ടിയിട്ടാണ്. പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. കുറച്ച് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് ആണ് നമ്മൾ അളന്നെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പളവില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബൗളെടുക്കുക. ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ബൗളിലെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന നമ്മുടെ ഓട്സ് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. നല്ലപോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്നൊരു 1/2 കപ്പ് എടുക്കുക. നമ്മൾ 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് ഓട്സ് എടുത്തിട്ടാണ് പൊടിച്ചെടുത്തത്. എന്നിട്ട് ഈ പൊടിയിൽ നിന്ന് 1/2 കപ്പ് എടുത്ത് നമ്മൾ ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മതിയാവും കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഓട്സ് നന്നായിട്ട് പൊടിയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിക്കുക. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കൂട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. സമയമുണ്ട് എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 10 മിനിറ്റ് വെക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. പാൻ അങ്ങ് ഒരുപാട് ചൂടാവരുത്, ഒരു മീഡിയം ടു ലോ ഹീറ്റ് മതിയാവും കേട്ടോ. ഒരുപാട് ചൂടാക്കി എടുക്കരുത്, കാരണം അടിഭാഗം പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും. എന്നിട്ട് ജസ്റ്റ് ആ മുകളിലൊക്കെ ഒന്ന് ഹോൾസൊക്കെ വീണ് തുടങ്ങുമ്പോഴേക്കും നമ്മളിത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടിയിൽ ഇങ്ങനെ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഹോൾസൊക്കെ വീടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ലൊരു കളർ വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഇട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എടുക്കുക കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഒരു പാൻ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഹോൾസ് വീണ് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുന്ന ഒരു പരുവം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിടണം, ഒരുപാട് നേരം വയ്ക്കരുത് കേട്ടോ. കാരണം കളർ ചേഞ്ച് ആയിപ്പോവും, കരിയാൻ സാധ്യതയുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അല്ലേ. മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒത്തിരി നേരം ഇടണ്ട, പെട്ടെന്ന് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഓട്സ് പൗഡറിനാണ് ഈ പറഞ്ഞ അളവ്. അപ്പോൾ നിങ്ങൾ ഓട്സ് പൗഡർ കൂട്ടുന്നതിനനുസരിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് എല്ലാം അതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ഗാർണിഷ് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാം എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 3 എണ്ണമാണ് കേട്ടോ എടുത്തത്. ഏകദേശം ഒരു 6 എണ്ണമൊക്കെ നമുക്ക് ഈ ഒരു അളവിൽ കിട്ടും കേട്ടോ, നമ്മൾ ഈ എടുത്ത ആ ഒരു അളവിൽ.
അപ്പോൾ ഓട്സ് പൗഡർ ബാക്കി നമ്മുടെ കയ്യിലുണ്ടല്ലോ, പൊടിച്ചതിരിപ്പുണ്ട്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മുട്ടയുടെയും, അതായത് ഇപ്പോൾ ഒരു കപ്പ് ഓട്സ് പൊടിച്ചതാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മുട്ടയുടെയൊക്കെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തേൻ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് തേൻ എടുത്തതിന് ശേഷം ഒരു സ്പൂണിലെടുക്കുക. സ്പൂണിലെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒരു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈൻ ലൈൻ പോലെ ഇട്ട് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര മണമാണ് ശരിക്കും. നമ്മൾ ഈ ഓട്സ് പൊടിച്ച് അങ്ങോട്ട് ചേർത്ത് അതങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഒരു സ്പൂണിലെടുത്തിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു മൂന്നെണ്ണമാണ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത്, അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്, ഒന്നിൻ്റെ മുകളിലും ഒന്നിൻ്റെ മുകളിലായിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം. ഞാൻ കുറച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തേൻ നന്നായിട്ട് ഇഷ്ടമായിരിക്കും, അപ്പോൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, എത്രത്തോളം സോഫ്റ്റാണ് എന്നുള്ളത്. കണ്ടോ, നമ്മളിങ്ങനെ ഒരുമിച്ച് തന്നെ വെച്ച് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു മണവുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ബട്ടൺ പ്രസ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. മൂന്ന് ഓപ്ഷൻസ് കാണിക്കും, ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.